ഇവർക്കും വിനീതമായ നമസ്കാരം. 98-ാം ദശകത്തിലെ 7-8 ശ്ലോകങ്ങൾ നമുക്കിന്ന് അധ്യയനം ചെയ്യാം. 7-ാമത്തെ ശ്ലോകം നോക്കൂ. ഭൂഷാസു സ്വർണവദ്വ ജഗതി ഘടശരാവാദികേ മൃത്തികാവത്തത്വേ സഞ്ചിന്ത്യമാനേ സ്ഫുരതി തദ്ധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വദ്വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. പദങ്ങൾ പിരിക്കാം. സ്വർണവദ്വ, ഒന്നാമത്തെ പദത്തിൽ സ്വർണവത് അധികം വ, രണ്ടും മൂന്നും പദങ്ങളിലായിട്ടാണ്. മൃത്തികാവത് തത്വേ, മൃത്തികാവത് അധികം തത്വേ. തത് അധുനാപ്യ അദ്വിതീയം, തത് അധികം, അധുനാ അധികം, അപി അധികം, അദ്വിതീയം, തദ്ധുനാപ്യദ്വിതീയം. വപുസ്തേ, വപുഹു അധികം തേ. ജീർണരജ്ജോശ്ച, ജീർണരജ്ജോഹു അധികം ച. യദ്വത് വിദ്യാലാഭേ, യദ്വത് അധികം വിദ്യാലാഭേ. തഥൈവ, തഥാ അധികം ഏവ. സ്ഫുടമപി, സ്ഫുടമധികം അപി. നമസ്തേ, നമഃ അധികം തേ. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. അന്വേദത്തിലൂടെ പ്രവേശിക്കാം. തത്വേ സഞ്ചിന്ത്യമാനേ ഭൂഷാസു സ്വർണവത് ഘടശരാവാദികേ മൃത്തികാവത് തേ തത് അദ്വിതീയം വപുഹു അധുനാ അപി ജഗതി സ്ഫുരതി. സ്വപ്നദൃഷ്ടുഹു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോഹു ച യദ്വത് തഥാ ഏവ വിദ്യാലാഭേ അപി സ്ഫുടം വികസേത് തസ്മൈ തേ നമഃ. തത്വേ, യഥാർത്ഥമായ തത്വം. സഞ്ചിന്ത്യമാനേ, ചിന്തിക്കുമ്പോൾ. ഭൂഷാസു, അലങ്കാരങ്ങളിൽ. സ്വർണവത്, സ്വർണം എന്ന പോലെ. ഘടശരാവാദികേ, കുടം, ശരാവം മുതലായവയിൽ. ശരാവം എന്ന് പറഞ്ഞാൽ ചട്ടി അല്ലെങ്കിൽ കലം എന്നാണ് അർത്ഥത്തിലാണ്. മൃത്തികാവത്, മണ്ണ് എന്ന പോലെയും. തേ, അങ്ങയുടെ. തത്, ആ. അദ്വിതീയം വപുഹു, അദ്വിതീയമായ പരബ്രഹ്മമായ വപുഹു ശരീരം. അധുനാ അപി, ഇപ്പോഴും ഈ ലോകമുള്ളിടത്തോളം കാലം. ജഗതി, ജഗത്തിൽ. സ്ഫുരതി, ശോഭിക്കുന്നു. സ്വപ്നദ്രഷ്ടുഹു, സ്വപ്നം കാണുന്നവൻ. പ്രബോധേ, ഉണരുമ്പോൾ. തിമിരലയവിധൗ, ഇരുട്ടു നശിക്കുന്ന അവസരത്തിൽ. ജീർണരജ്ജോഹോച, ദ്രവിച്ച കയറിനെക്കുറിച്ചുള്ള ഭ്രമം. യദ്വത്, എങ്ങനെ ഇല്ലാതാകുന്നു. തഥായവ, അപ്രകാരം തന്നെ. വിദ്യാലാഭേ അപി, അറിവുണ്ടാകുമ്പോഴും. സ്ഫുടം വികസേത്, വ്യക്തമായി വികസിക്കും. തസ്മൈ, അപ്രകാരമിരിക്കുന്ന. തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. സാറേ, എങ്ങനെയാണ് യഥാർത്ഥ തത്വം ചിന്തിക്കുമ്പോൾ. മാലയും വളയും സ്വർണമായിരിക്കുന്നത് പോലെയും, കുടവും ചട്ടിയും മണ്ണായിരിക്കുന്നത് പോലെയും, പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. കാര്യകാരണ ഭിന്നത്വം ശാസ്ത്രസിദ്ധമാണ് എന്നാണ്. അതിനാൽ പ്രപഞ്ചം മുഴുവനും, പ്രാപഞ്ചിക നാനാത്വവും വൈവിധ്യവും ബ്രഹ്മം തന്നെ. ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടത് ഉണരുമ്പോൾ അയഥാർത്ഥമാണ് എന്നറിയുന്നത് പോലെയും, കയറിൽ കണ്ട പാമ്പ് വെളിച്ചം കണ്ടപ്പോൾ കയറാണെന്നറിയുന്നത് പോലെയും, യഥാർത്ഥ ജ്ഞാനോദയത്തിൽ പ്രപഞ്ചം തന്നെ ബ്രഹ്മമായി ഏകമായി സാക്ഷാത്കരിക്കപ്പെടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതൊക്കെ നാം മനസ്സിരുത്തി സാവധാനം ശ്രദ്ധയോടുകൂടി ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുക. ശ്രീ ശങ്കരാചാര്യ തൻ്റെ സർവവേദാന്ത സാര സംഗ്രഹം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾക്ക് ഇവിടെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ബ്രഹ്മം നിത്യമെന്നും പ്രപഞ്ചം അനിത്യമെന്നുമുള്ള വിജ്ഞാനമാണ് നിത്യാനിത്യ വിവേകമെന്ന് ശങ്കരൻ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിക്കാൻ മറന്നു പോകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിത്യാനിത്യ വിവേകം എന്ന വാക്ക് ഓർക്കുക. ബ്രഹ്മം നിത്യമാണ്, പ്രപഞ്ചം അനിത്യമാണ്. ഇതാണ് നിത്യാനിത്യ വിവേകം. പക്ഷേ നിത്യമായ ബ്രഹ്മത്തെ അറിയുമ്പോൾ അനിത്യമെന്ന് നാം തള്ളിയ പ്രപഞ്ചം അനിത്യമായ കാര്യവസ്തുവല്ല, നിത്യമായ സത്യവസ്തുവാണ് എന്ന് തിരിച്ചറിയണം. ഇവിടെ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മണ്ണ് കാരണം, കുടം കാര്യം. എന്നിടത്ത് കുടവും മണ്ണും രണ്ടല്ലെന്നും, കുടം മണ്ണാണെന്നും നാം അറിഞ്ഞു. അതുപോലെ ഇവിടെയും അറിവുണ്ടാകണം.
കുടം മണ്ണിൻ്റെ വികാരമാണ് എന്ന് പറയുന്നത് പോലെയും മാല സ്വർണത്തിൻ്റെ വികാരം എന്ന് പറയുന്നത് പോലെയുമാണ് പ്രപഞ്ചം ബ്രഹ്മത്തിൻ്റെ വികാരമാണ് എന്ന് പറയുന്നത്. സമുദ്രത്തിൽ ജലാശയത്തിൽ അലകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടായി മറയുന്നുണ്ട്. അലകൾ ജലത്തിൻ്റെ വികാരം എന്ന് പറയുമ്പോൾ അല ജലത്തിൽ നിന്ന് അന്യമല്ല, ജലം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ വികാരമായിട്ട് പോലും അലയെ സ്വീകരിക്കുന്നത് ശരിയാവുകയില്ല. അതുപോലെ ബ്രഹ്മവും പ്രപഞ്ചവും. ചാന്ദോഗ്യത്തിൽ ഉപനിഷത്തിൽ സ്വർണം മണ്ണ് തുടങ്ങിയവ വളരെ വ്യക്തമായി ഉദാഹരിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി പറയുന്നതാണ്. തീർച്ചയായും ഒരു വരിയിൽ പറയുന്നത് പോലെ നമുക്ക് എളുപ്പമല്ല. കൃത്യമായി എന്ത് വേണം? ആലോചിച്ച് ഉറപ്പിക്കേണ്ടതാണ്, നന്നായി ചിന്തിക്കണം, അപ്പോഴാണ് നമുക്ക് ഉറയ്ക്കുക. ഈ ഉദാഹരണങ്ങളെല്ലാം പറയുന്നത് ഈ പ്രപഞ്ചവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആ ബാന്ധവം എന്താണെന്ന് അറിയുമ്പോൾ മാത്രമാണ് ഒരു ജ്ഞാനോദയം ഉണ്ടാവുകയുള്ളൂ. അതിനായി പറഞ്ഞിരിക്കുന്നതാണ്, ഇങ്ങനെ ശ്ലോകം ചൊല്ലാം. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത്തത്വേ സഞ്ചിന്ത്യമാനേ സ്ഫുരതി തദധുനാപ്യ അദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേതി മിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വദ്വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. നമുക്കിനി എട്ടാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. യത് ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തധാന്യേ യത് ഭീതാ പത്മജാദ്യാ പുനരുചിത ബലീനാഹരന്തേനു കാലം ഏനേവ ആരോപിതാ പ്രാങ്നിജപദമപി തേ ചാവിതാരശ്ച പശ്ചാത്തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം. പദങ്ങൾ പിരിക്കാം. ഭീത്യോദേതി, ഭീത്യ അധികം ഉദേതി. സൂര്യോ ദഹതി, സൂര്യ അധികം ദഹതി. ദഹനോ വാതി, ദഹന അധികം വാതി. വായുസ്തധാന്യേ, വായു അധികം തഥാധികം അന്യേ. പുനരുചിത ബലീനാഹരന്തേനു കാലം, പുനഃ അധികം, ഉചിത ബലീനധികം, ആഹരന്തേ അധികം അനുകാലം. ഏനേവ ആരോപിതാഹ, ഏന അധികം, ഏവ അധികം ആരോപിതാഹ. പ്രാങ് നിജപദമപി, പ്രാക് അധികം, നിജപദം അധികം അപി. ചാവിതാരശ്ച, ചാവിതാരഹ അധികം ച. പശ്ചാത്തസ്മൈ, പശ്ചാതധികം തസ്മൈ. വിശ്വം നിയന്ത്രേ, വിശ്വമധികം നിയന്ത്രേ. വയമപി, വയമധികം അപി. ഇത്രയുമാണ് പദങ്ങൾ പിരിക്കുവാനായിട്ടുള്ളത്. അനുവേദത്തിലേക്ക് ഇനി പ്രവേശിക്കാം. കൃഷ്ണ സൂര്യ യത് ഭീത്യ ഉദേതി ഉദേതി ദഹന ദഹതി ച വായു വാദി തഥാ പത്മജാദ്യാഹ അന്യേ പുനഃ യത് ഭീതാഹ അനുകാലം ഉചിത ബലീൻ ആഹരന്തേ തേ പ്രാക് നിജപദം യേനയേവ ആരോപിതഃ അപി പശ്ചാത് ചാവിതാരഹ ച വിശ്വം നിയന്ത്രേ തസ്മൈ ഭവതേ വയം അപി പ്രണാമം കുർമഹ. കൃഷ്ണ അല്ലയോ കൃഷ്ണ, സൂര്യ ആദിത്യൻ യത് ഭീത്യ യാതൊരുവിൽ നിന്നുള്ള ഭയം കൊണ്ട് ഉദയതി ഉദിക്കുന്നു. ദഹന ദഹതീജ അഗ്നി ദഹിക്കുകയും ചെയ്യുന്നു. വായു വാദി കാറ്റ് വീശുന്നു. തഥാ അപ്രകാരം പത്മജാദ്യാഹ ബ്രഹ്മാവ് തുടങ്ങിയ അന്യേ പുനഃ മറ്റുള്ള ദേവന്മാരും യത് ഭീതാഹ ആരിൽ നിന്നുള്ള ഭയം കൊണ്ടാണു അനുകാലം ഉചിതമായ കാലത്ത് തക്ക സമയത്ത് ഉചിത ബലീൻ ഉചിതമായ പൂജകളെ ആഹാരന്തേ നൽകുന്നു തേ അവർ പ്രാക് മുമ്പ് നിജപദം തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഏന ഏവ യാതൊരുവിനാൽ തന്നെ ആരോപിത അപി നിയമിക്കപ്പെട്ടവരും പശ്ചാത് പിന്നീട് ചാവിതാരഹാജ പുറന്തള്ളപ്പെട്ടവരും വിശ്വം നിയന്ത്രേ വിശ്വത്തെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു. തസ്മൈ ആ ഭവത്തെ അങ്ങേക്കായിക്കൊണ്ട് വയമപി ഞങ്ങളും പ്രണാമം കുർമഹ നമസ്കാരത്തെ ചെയ്യുന്നു. സാരം എങ്ങനെയാണ്? അങ്ങേ ഭയന്ന് സൂര്യൻ ഉദിക്കുന്നു, അഗ്നി കത്തുന്നു, വായു വീശുന്നു. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അവരവർക്ക് വിധിച്ചിട്ടുള്ള പൂജകൾ ചെയ്യുന്നു. സൃഷ്ടികാലത്ത് അവരെയൊക്കെ അതത് സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്നത് അങ്ങ് തന്നെയാണ്.
അവരെ തക്ക സമയത്ത് നീക്കം ചെയ്യുന്നതും അങ്ങ് തന്നെയാണ്. ഇപ്രകാരം അവിടുന്ന് എല്ലാ ലോകത്തെയും വസ്തുക്കളെയും നിയന്ത്രിക്കുന്നു. അപ്പോൾ വീണ്ടും 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 ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തെക്കുറിച്ച് അങ്ങാണ് എല്ലാത്തിനും നിയന്താവ എന്ന് ഇവിടെ ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. നമുക്കിനി ശ്ലോകം ചൊല്ലാം. യത് ഭിത്യോദേതി സൂര്യോദഹതി ച ദഹനു വാതി വായു തധന്യേ യത് ഭീതാഃ പങ്കജദ്യാഃ പുനരുചിതബലീനാഹരന്തേനുകാലം ഏനൈവാരോപിതാഃ പ്രാങ് നിജപദമപി തേ ചാവിദാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. അപ്പോൾ എല്ലാത്തിനും നിയന്താവായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമുക്കും പ്രണാമത്തെ ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. ഏഴാമത്തെ ശ്ലോകം കൃത്യമായി മനസ്സിലെടുത്ത് ഏഴ് അതൊരു കഴിഞ്ഞ ശ്ലോകം ആറാമത്തെ ശ്ലോകം ഇതെല്ലാം ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നവയാണ്. അപ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. ശുഭദിനം. നമസ്തേ.